എല്ലാവർക്കും സ്വാഗതം. വാർത്തയ്ക്കുള്ളിലെ ചിന്തയിലേക്ക് നമുക്ക് കടക്കാം. അതെ, ഇതാണ് ശരി, ഇതാണ് തെറ്റ് എന്ന് തറപ്പിച്ചു പറയാൻ കഴിയാത്ത ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം നടന്നു നീങ്ങുന്നത്. നമ്മുടെ ഇന്നത്തെ ശരികളുടെ ഉള്ളിലേക്ക് കടന്നു വരാവുന്ന തെറ്റുകളാണ് പലപ്പോഴും സംഭവിക്കുന്നത്. അത്യാവശ്യങ്ങളിലേക്ക് നമ്മൾ പോലും അറിയാതെ കടന്നു വരുന്ന ചില അനാവശ്യങ്ങളുണ്ട്. അതെ, മറ്റൊന്നിനെ കുറിച്ചുമല്ല, മൊബൈൽ ഗെയിമിങ്ങിനെ കുറിച്ച് തന്നെയാണ് ഇന്നത്തെ ചിന്ത. കേവലം മൊബൈൽ ഗെയിമിങ്ങിൽ മാത്രമല്ല, മൊബൈൽ യൂസേജിൽ തന്നെ കാര്യമായ മാറ്റം നമ്മുടെ സമൂഹത്തിൽ വന്നിരിക്കുന്നു. 4-5 വയസ്സായ കുട്ടികൾ മൊബൈൽ ഫോൺ യൂസ് ചെയ്യുന്നത് കാണുമ്പോൾ പല രക്ഷിതാക്കളും അഭിമാനത്തോടെ പറയുന്ന കാര്യമുണ്ടായിരുന്നു, അവൻ എന്നെക്കാളും നന്നായി ഫോണിനെ കുറിച്ച് നോളജ് ഉണ്ട് എന്ന്. ശരിയാണ്, ആ കാലം കഴിഞ്ഞു പോയിരിക്കുന്നു. ഇപ്പോൾ പല രക്ഷിതാക്കളും ആ അറിവിനെ, ആ ത്വരയെ പേടിക്കുന്നു. മൊബൈൽ യൂസ് ചെയ്യരുത് എന്ന് പറയാൻ ധാർമ്മികമായി അർഹതയില്ലാത്തവരാണ് നമ്മളിൽ ഭൂരിഭാഗവും. ഒരു ദിവസത്തിൻ്റെ നല്ലൊരു ഭാഗം ഇതിൽ തന്നെയാണല്ലോ ചെലവഴിക്കുന്നത്. പക്ഷേ ഇനിയൊരു പരിഗണനയേ അല്ല ഇത്. നമുക്ക് ചുറ്റുമുള്ള ബാല്യവും കൗമാരവും യൗവനവുമെല്ലാം ഇപ്പോൾ പല മൾട്ടി നാഷണൽ ഗെയിമിംഗ് കമ്പനികളുടെ കൈകളിലാണ്. ഈ കൊറോണ കാലം അതിനൊരു വലിയ വഴിത്തിരിവായി എന്ന് തന്നെ പറയാം. അഭിരുചികൾ, ജീവിത രീതി, കാഴ്ചപ്പാട് എല്ലാം മാറിമറിയുന്നു. അതൊന്നും തെറ്റല്ല, മാറ്റങ്ങൾ വേണ്ടത് തന്നെ. പക്ഷേ നമ്മളെ ഭരിക്കുന്ന, നിയന്ത്രിക്കുന്ന ഒരു മാറ്റത്തെയും അത്ര ചെറുതായി കാണേണ്ടതില്ല. അതൊരു അടിമത്തത്തിലേക്ക് മാറിപ്പോകേണ്ടതുമല്ല. നമ്മളിൽ നിന്ന് തന്നെ നമ്മളെ വേർപ്പെടുത്തുന്ന ഇത്തരം ഗെയിമുകളെ, അതുമല്ലെങ്കിൽ മൊബൈൽ അഡിക്ഷനെ ഇല്ലാതാക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. ചുറ്റുമുള്ളവരുടെ മൗനത്തെ ഭയക്കേണ്ടതുണ്ട്. അവർ ഒച്ച വയ്ക്കുന്നത് ചിലപ്പോൾ ഗെയിമിംഗ് പ്ലാറ്റ്ഫോമുകളിലാവാം. അത്തരം രീതികൾ, അത്തരം ആധികാരികത നമ്മുടെ ചുറ്റും വേണ്ട. ഊർജ്ജസ്വലരായ തലമുറ, അവരുടെ നല്ല ചിന്തകൾ, നല്ല വർത്തമാനങ്ങൾ, ചടുലമായ ഉറപ്പുള്ള ചുവടുവയ്പ്പുകളാണ് നമുക്ക് വേണ്ടത്. സ്വയം അതിനടിമയാണോ എന്ന് നിങ്ങൾ തന്നെ ചിന്തിക്കുക. സ്വയം മാറാൻ സാധിക്കുമെങ്കിൽ അത് ചെയ്യുക, അതുമല്ലെങ്കിൽ മറ്റൊരാളുടെ സഹായം തേടുക. ഇനി ഇത്തരം പ്രശ്നങ്ങൾ ഇല്ലാത്ത ഒരാളാണ് നിങ്ങളെങ്കിൽ, ഒരാളെയെങ്കിലും ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ കഴിയുമെങ്കിൽ അത് ചെയ്യുക. കെട്ടറ്റുപോവാത്ത തിളങ്ങുന്ന തലമുറകൾ വരട്ടെ. കുടുംബങ്ങളിൽ ആശങ്കയുടെ ആ നീല വെളിച്ചം കെട്ടടങ്ങി സന്തോഷത്തിൻ്റെ ദീപം തെളിയട്ടെ. ഒരുമിച്ച് മുന്നോട്ട്, ആരും തനിച്ചല്ല.